ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇപ്രകാരം ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ ആ ബിസിനസ് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അത് തകർന്നു. തൻ്റെ കണത്ത് കയ്യിൽ പണമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടി, എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊന്നും അറിയാതെ വിഷമത്തിലായി തൻ ഒരു സന്ധ്യയിൽ ഒരു പാർക്കിൽ പോയി ഇങ്ങനെ ഇരുത്തുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ബിസിനസ് തകർന്നു, എൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് തരാം, നിങ്ങൾക്ക് ആ പണം ഉപയോഗിക്കാം, ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും, അപ്പോൾ എനിക്ക് ആ പണം തിരികെ തരണം. അങ്ങനെ അദ്ദേഹം തൻ്റെ ചെക്ക് പെട്ടെന്ന് എഴുതി ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് ആ ചെക്ക് തുറന്നു നോക്കിയപ്പോൾ അതിൽ $500,000 എഴുതിയിട്ട് താഴെ സൈൻ ചെയ്തിരുന്നു ജോൺ ഡി റോക്ക്ഫെല്ലർ. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഓണറായ ജോൺ ഡി റോക്ക്ഫെല്ലർ തനിക്ക് ആ ചെക്ക് കൊടുത്തായിട്ട് ലഭിച്ചത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യൻ തൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ടല്ലോ, ഇനിയും എനിക്ക് ധൈര്യത്തോടെ തൻ്റെ ബിസിനസ് ചെയ്യാം എന്നുള്ള ആ ഒരു വലിയ ഉത്തേജനത്തോട് ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോയി. അദ്ദേഹം ചിന്തിച്ചു, ഈ പണം തൽക്കാലം ഈ ചെക്ക് ഞാൻ എൻ്റെ സേഫിൽ വെക്കുകയാണ്. എന്നിട്ട് വർദ്ധിച്ച ഉന്മേഷത്തോടെ ആത്മവിശ്വാസത്തോടെ തൻ്റെ ലഭിക്കുവാനുള്ള പണം, മറ്റുള്ളവരെ ചെന്ന് കാണുവാൻ തൻ്റെ കടം കൊടുത്ത പണമെല്ലാം താനിങ്ങനെ പതുക്കെ 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 റീഗെയിൻ ചെയ്തു. അങ്ങനെ തൻ്റെ ബിസിനസ് ഫ്ലറിഷ്ഡായി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ലാഭം കിട്ടുവാൻ തുടങ്ങി. അങ്ങനെ ഈ പണം ഉപയോഗിക്കാതെ തന്നെ തൻ്റെ ബിസിനസ് ഫ്ലറിഷ്ഡായി. വലിയ ആത്മവിശ്വാസത്തോടും തൻ്റെ ആ ധൈര്യത്തോടും കൂടെ ആ ബിസിനസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ഈ പണം തൻ്റെ കയ്യിലിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ താൻ തിരിച്ച് അവിടെ എത്തി. ആ പാർക്കിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് താൻ ഓടിപ്പോയി ഈ ചെക്ക് ഇങ്ങനെ കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൂരെ നിന്നും ഒരു നേഴ്സ് ഇങ്ങനെ ഓടി വന്നിട്ട് ഈ വൃദ്ധനായ മനുഷ്യനെ പിടിച്ചിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം താങ്കളെ ബുദ്ധിമുട്ടിച്ചോ, ഇദ്ദേഹത്തിന് മാനസിക രോഗമാണ്, ഇദ്ദേഹം എപ്പോഴും താൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വൃദ്ധനായ മനുഷ്യനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി. പെട്ടെന്ന് ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് സ്തംഭിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ ഒരു വർഷക്കാലം തൻ്റെ കയ്യിലിരുന്ന ചെക്ക് ഒരു വിലയുമില്ലാത്ത ഒരു മാനസിക രോഗിയായ ഒരു വൃദ്ധൻ നൽകിയ ഒരു ചെക്ക് വെച്ചുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയതെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് വളരെ അസംഭവ്യമായിട്ട് തോന്നി. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ്, നമ്മളിലുള്ള ധൈര്യം, നമ്മളിലുള്ള ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോകുന്ന സമയത്ത് നാം അറിയാത്തവർ, ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത ചിലർ നമ്മെ തേടി വരും. അവർ നമുക്ക് നാം അറിയാത്ത ഒരു ആത്മവിശ്വാസം ഒക്കെ നമുക്ക് നൽകാറുണ്ട്. അത് ഏത് തരത്തിലുള്ളവരാണെന്ന് പോലും നമുക്കറിയില്ല. അതല്ലേ ഇവിടെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതൊരു കഥയായിട്ട് നമുക്ക് കരുതാം. എന്നാൽ നമ്മുടെ മുൻപിൽ വരുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ രൂപത്തിൽ ധൈര്യം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ, ആത്മവിശ്വാസം നൽകുവാൻ, ഉറപ്പ് നൽകുവാൻ, നമുക്ക് മുന്നോട്ടുള്ളൊരു ഉത്തേജനം നൽകുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ അവിടുന്ന് നമുക്ക് ധൈര്യം നൽകും. ആ ധൈര്യം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ധൈര്യപൂർവ്വം നയിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.